മാനസിക പിരിമുറുക്കത്തിലൂടെയോടി ഏതെങ്കിലും ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ കടന്നു പോകും. അതിപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാത്തപ്പോഴായിരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ കാണുവാനാണ്. ആൻഡ് നമ്മൾ ഇന്നത്തെ സാരഥിയിൽ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഫ്രീ ആയിട്ടാണ് കൗൺസിലിംഗ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം ഡോക്ടർ മാത്യൂസ് ജോൺ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ടു ദിസ് എപ്പിസോഡ്. വെൽക്കം ടു സാരഥി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ സന്തോഷമാണ്, വളരെ വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സാധാരണ പലരും കൗൺസിലിംഗിന് പോകും, ഓരോ സിറ്റിങ്ങിനും പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാരഥിയിലെ ഈ അതിഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഫ്രീ ആയിട്ടാണ് കൗൺസിലിംഗ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കുള്ള മാനസികാരോഗ്യത്തിന് വേണ്ടി ഒരുപാട് നന്മ ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ ഇന്നത്തെ ഫാമിലി ഷോയിൽ സാരഥി എപ്പിസോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തോട്ട് വന്നത് ടു ഓഫർ ഫ്രീ കൗൺസിലിംഗ്? ഞാൻ ബേസിക്കലി ഞാൻ പ്രോജക്റ്റ് എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ്. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ കേരളത്തിൽ ഞാൻ ബിസിനസ്സാണ്, റിയൽ എസ്റ്റേറ്റിൻ്റെ, പിന്നെ അല്ലാതെ ടൂറിസത്തിൻ്റെ ബിസിനസ്സുണ്ട് എനിക്ക്. ഒപ്പം എനിക്ക് 2012 മുതലാണ് ഞാൻ കൗൺസിലിങ്ങിൻ്റെ ഒരു ജനറലായിട്ട് ക്ലിനിക്കൽ ഒരു കൗൺസിലിംഗ് തുടങ്ങിയത്. പക്ഷേങ്കിൽ ഞാൻ അതിൽ കൂടുതൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് കയറുവാനായിട്ട് എനിക്ക് PhD ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി, USAയിലുള്ള ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഞാൻ ഡേ സ്പ്രിംഗ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി, അവിടെ നിന്നാണ് ഞാൻ PhD എടുത്തു. ലാസ്റ്റ് ഇയറാണ് എനിക്ക് PhD ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ കൂടുതലും ചാരിറ്റബിൾ കൗൺസിലിംഗ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും കൗൺസിലേഴ്സ് അവർ കൂടുതലും പൈസ, ഓരോ സിറ്റിങ്ങിനും അവർ പൈസയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഒരു നോർമലായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരോരോ സിറ്റിങ്ങിന് ഒരുപാട് ബിഗ് എമൗണ്ട് ആണ് വാങ്ങിക്കുന്നത്. ട്രൂ, അത് ഒരു ബർഡൻ, ഫൈനാൻഷ്യൽ ബർഡൻ വരുമ്പോൾ അത് ഫർദർ അവരുടെ ഒരു ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ചെറുതായിട്ടൊന്ന് ഉലയ്ക്കും എനിക്ക് തോന്നുന്നുണ്ട്. അതെ 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 അതെ. അവർക്കതുകൊണ്ട് ഒരു സിറ്റിങ്ങിന് അവർ ചിലപ്പം 5,000, 10,000 ഒക്കെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ടും അണ്ടിൽ ദിസ് ടൈം ഞാൻ ആരോടും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത്. വേൾഡ് വൈഡാണ്, ഞാൻ നോട്ട് ഇൻ UAE ഓർ ഇന്ത്യ, വേൾഡ് വൈഡ്. ഞാൻ പല രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. ഗോസ്പൽ വർക്ക്, മോട്ടിവേഷൻ ക്ലാസ്സസ് കോളേജിൽ കൊടുക്കുന്നുണ്ട്, സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, ചർച്ചസ്, അതുപോലെ പബ്ലിക്, അങ്ങനെ എല്ലായിടത്തും ഞാൻ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാം ഫ്രീ ആണ്, എൻ്റെ ഓൺ കോസ്റ്റ് ആണ് ഞാൻ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒപ്പം ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾക്ക് ഡോക്ടറുടെ നമ്പർ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഫോണിക്കായിട്ടും ഡോക്ടർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ ടെലിഫോണിൽ കൂടിയും വീഡിയോ കോള്, അതുപോലെ തന്നെ കൂടുതലും ഗൂഗിൾ മീറ്റ്, ബോട്ടിം, ടെലിഫോൺ കോള് ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. കൂടുതലും വീഡിയോ കോളാണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നത്. ഓ, വെരി ഗുഡ്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് യുവർ ടൈം. ഓൾറെഡി ഒരു എന്റർപ്രനോർ ആണ്, ഒരു ഫാമിലി മാൻ ആണ്, ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്, ഒപ്പം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, വിച്ച് കൺസ്യൂംസ് മേജർ പാർട്ട് ഓഫ് യുവർ ടൈം അല്ലേ? അപ്പോൾ ഫാമിലിയെ കുറിച്ചും കൂടെ നമുക്കൊന്ന് അറിയണം. ഇത്രയും സപ്പോർട്ട് ഡെഫിനറ്റ്ലി തരുന്ന ആ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? അതെ, എൻ്റെ ഭാര്യ DHAയില് ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദുബായ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മോള് ഡിഗ്രി എല്ലാം കഴിഞ്ഞു, MBA കഴിഞ്ഞു. ഇപ്പം മോള് ഇപ്പോഴേ കുടുംബമായിട്ട് ലാസ്റ്റ് മന്ത് അവർ വെഡിങ് ഒക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ദുബായിൽ സെറ്റിൽഡ് ആണ് ഇപ്പോഴും. ഓ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ഈ സപ്പോർട്ട് ഡെഫിനറ്റ്ലി അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. കാരണം ഫുൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാവുമല്ലോ അല്ലേ ഡോക്ടർ? അതെ അതെ അതെ, വേൾഡ് വൈഡ് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. വേൾഡ് വൈഡ് ആണ് വരുന്നത്. ഒരുപാട് വരുന്നതെന്ന് പറഞ്ഞാൽ ടീനേജ് മുതൽ ഐ തിങ്ക് ഒരു 70-80 ഇയേഴ്സ് വരെയുള്ള ആൾക്കാരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി ഒരു 60-70% കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നത് കൗൺസിലിങ്ങിന് വേണം. പിന്നെ അതുപോലെ പാവപ്പെട്ടവർ ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്.
പാവപ്പെട്ടവരായി ബിലോ ആവറേജ് പീപ്പിൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. അവർക്കെല്ലാം കൗൺസിലിംഗ്, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കൗൺസിലറെ കണ്ടു കഴിഞ്ഞാൽ ബിഗ് എമൗണ്ട് ഞങ്ങൾ ഒരു സിറ്റിങ്ങിന് കൊടുക്കണം, ഞാൻ ഇതുവരെ സീറോയാണ്, ഒറ്റ ഫിൽസ് ഞാൻ കൊടുക്കും. ചിലപ്പോൾ ചില നിർദ്ധരായിട്ടുള്ളവർക്ക് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ഞാൻ അവരെ സഹായിക്കുന്ന ഒരു കൂട്ടമാണ്. കാര്യം എനിക്ക് ജോലിയുണ്ട്, ഞാനൊരു ബിസിനസ്മാനാണ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, മോൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മോളിപ്പം ഒരു ഫാമിലി ലൈഫിലോട്ട് കയറി, ഞങ്ങളതിനകത്തെല്ലാം ഞങ്ങൾ ദശാംശം മാറ്റിവെച്ച പൂവർ ഫാമിലീസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവം എനിക്ക് തരുന്നത്, എനിക്ക് നന്മ മറ്റുള്ളവർക്ക് ഞാൻ പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു ഫേമാണ് ഈ ക്ലിനിക്കൽ കൗൺസിലിംഗ്. വളരെ നല്ലൊരു കാര്യമാണ് ഡോക്ടർ, ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം ഒരുപാട് ഡോക്ടേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇത്രയും ഒരു ഇങ്ങനൊരു വിഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടറെ കാണുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ടീനേജ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രവാസ ലോകത്താകട്ടെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആകട്ടെ, ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ കാണുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്? ഒരു ബിലോ 30 ഇയേഴ്സിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു മോർ എനി ഒരുപാട് ബേർഡൻ ലൈഫാണ് അവർ ചെയ്യുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കുടുംബത്തിന് വേണ്ടി. അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 20-21 ഇയേഴ്സിലാണ് മിഡിൽ ഈസ്റ്റിൽ വരുന്നത്. ഇപ്പോൾ പലയിടത്ത് ദുബായിൽ നിന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും വരുന്നത് ബിലോ 20-22 ഇയേഴ്സിൽ വന്നിട്ട് അവർ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുവാണ്. പക്ഷേ അവർക്കാണ് അവർക്ക് ഇവിടുത്തെ സാലറിയും അല്ലെങ്കിൽ അവർക്കൊരു കൗൺസിലിങ്ങിന് പോകണമെങ്കിൽ ഒരുപാട് പൈസ ദിറാംസാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് ഒരു ബിലോ 30-40 ഇയേഴ്സിൽ ഉള്ള ആൾക്കാരാണ്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കാണ് ആക്ച്വലി ദൈവം നമുക്ക് തന്നിട്ടുള്ള നോളജ്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ. ഞാൻ ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങൊക്കെ അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 സിറ്റിങ്ങിൽ പോകാത്തത് ഞാൻ 2 സിറ്റിങ്ങിൽ ഞാൻ ക്ലിയർ ചെയ്ത് അനേക ഫാമിലീസിനെ, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ 2 സിറ്റിങ്ങിൽ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടിരുന്നു. അത് 101% പെർഫെക്റ്റായിട്ടാണ് ഞാൻ കൗൺസിൽ ചെയ്ത് മാറ്റി നിർത്തുന്നത്. ഡോക്ടർ, എത്ര ഓരോ സിറ്റിങ്ങും എത്ര ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക? ഒരു സിറ്റിംഗ് എന്ന് പറയുന്നത് ചിലപ്പം 2 hours, ചിലപ്പം 1 hour, 1.5, 2 hours, ചിലത് മോർ ദാൻ 4 hours വരെ പോകും. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആകും. പിന്നെ അടുത്ത ഒരു സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1 hour, 2 hour ക്ലിയർ ആയിരിക്കും. അവർ വേറെ പല കൗൺസിലേഴ്സ് ഉണ്ട്, അവർ ചിലപ്പം 10 sitting വെച്ചാൽ അവർ ഉടൻ, അവർക്കും പൈസ കളക്ട് ചെയ്യണമല്ലോ, അതിനുവേണ്ടി പൈസ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർ വിളിക്കും, ഓക്കെ വന്ന് അടുത്ത സിറ്റിങ് ഡേറ്റ് എടുക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഞാൻ 24 hours എൻ്റെ മൊബൈൽ ഓപ്പൺ ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കം നിങ്ങളാൽ കഴിയുന്നില്ല, അത് ഓവർകം ചെയ്യാൻ അടുത്തുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ, പഴയതുപോലെ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഫോണിൽ, ഇൻ കേസ് ഇഫ് യുവർ ഫ്രണ്ട്സ് ആർ ഇൻ ട്രബിൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് സാധാരണ ഗ്രീഫ് പീരിയഡ് എന്ന് പറയും, ഒരു ലോസ് വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ കടന്നു പോകുന്നതാണ് ഒരു ഗ്രീഫ് പീരീഡ്. ആ സമയത്ത് നമുക്ക് തോന്നും അങ്ങ് തീർന്നു എന്ന്, പക്ഷേ അത് നമ്മൾ ഓവർകം ചെയ്യും. എന്നാൽ ചിലർക്ക് അത് സാധിക്കാത്ത പക്ഷമാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരാറ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. ആൻഡ് ഒരു കാര്യം കൂടി, നമ്മുടെ ഇന്നത്തെ ഷോ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇൻ കേസ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സാധാരണമാണോ അതോ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് വേണ്ട കണ്ടീഷനാണോ എന്ന് തിരിച്ചറിയുവാൻ എന്തെങ്കിലും ഒരു വാർണിംഗ് സൈൻസ് ഉണ്ടോ? നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് ഒരു 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 പിരിമുറുക്കം വരുന്നു, നിങ്ങളുടെ ഹെഡേക്ക്, വിട്ടുമാറാത്ത ഹെഡേക്ക് ചിലപ്പോൾ കയറി വരും, ചിലപ്പോൾ സഫോക്കേഷൻ ഉണ്ടാകും, അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ അസ്വസ്ഥത, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ ഡോക്ടറെ അല്ല ആക്ച്വലി കാണേണ്ടത്. ഇത് എവിടെ നിന്നാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവുക, സഫോക്കേഷൻ ഉണ്ടാവുക, അതുപോലെ ഉറക്കമില്ലായ്മ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് നിങ്ങളൊരു കൗൺസിലറെയാണ്. കൗൺസിലറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഒരു സൈക്കോളജിപരമായ സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണുന്നത് പോലെ വേണ്ട ഉപദേശങ്ങൾ തേടിയെടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് റിലാക്സ് ആകും. റിലാക്സ് ആകുമ്പോൾ വെറുതെ പോയി ഹെഡേക്കിന് മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്ക് മെഡിസിൻ കഴിക്കുക, അതല്ല ആക്ച്വലി വരേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ എല്ലാ ആ കറക്റ്റ് വേ കാണുന്ന ആൾക്കാരുണ്ട്. ചിലരുണ്ട് അതങ്ങ് ക്രോണിക്കാക്കും. ക്രോണിക്കാക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ടിപ്സിൽ ആ പ്രശ്നം ക്ലിയർ ആകും. അതിനോടകം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കാലിയായിത്തീരും, പിന്നീട് ഇതിനേക്കാട്ടിലും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് സന്മനസ്സുള്ളവർക്ക് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ 24 മണിക്കൂറും എൻ്റെ ടെലഫോൺ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിളിക്കാം, ടീനേജേഴ്സിന് വിളിക്കാം, ഒരു എബോവ് 40 ഇയേഴ്സ് ഉള്ളവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആർക്കും എന്നെ വിളിക്കാം. കറക്റ്റായിട്ടുള്ളത് തരാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും എൻ്റെ ഫീസ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള എപ്പിസോഡ്സിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനാൽ ടി വിയിലൂടെ പറയാൻ കഴിയുന്ന ഒരുപാട് ടെക്നിക്സും ടിപ്സും അടുത്ത എപ്പിസോഡ്സിൽ ഉണ്ടാകും. കണ്ടുകൊണ്ടേയിരിക്കുക എൻ ടി വി ഫാമിലി ഷോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഡോക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ടാകും. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സാരഥിയുമായി വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് വിത്ത് ഡോക്ടർ മാത്യൂസ് ജോൺ ഡൈനസിമൻ. ബൈ ബൈ.